Hello everyone. Let's start the speech delivered by Chief Seattle entitled The End of Living and the Beginning of Survival. Summary endanu nokkam. The president in Washington sends word that he wishes to buy our land. ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാഷിങ്ടൺ ഗവർണർ ഇസാക്ക് ഐ സ്റ്റീവൻസ് 1854 ചീഫ് സിയാറ്റിലിന് ഒരു ലെറ്റർ അയക്കുന്നുണ്ട് ആ ലെറ്ററിൽ ഉന്നയിച്ചത് എന്തായിരുന്നു വൈറ്റ് സെറ്റിലേഴ്സിന് റെഡ് ഇന്ത്യൻസ് അവരുടെ നേറ്റീവ് ലാൻഡ് വിൽക്കണം എന്നതായിരുന്നു റെഡ് ഇന്ത്യൻസിൻ്റെ ലാൻഡ് വിലയ്ക്ക് വാങ്ങിക്കാനുള്ള വൈറ്റ്സിൻ്റെ ആഗ്രഹമായിരുന്നു ആ കത്തിൽ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് വൈറ്റ്സിൻ്റെ പ്രതിനിധിയായിക്കൊണ്ട് വാഷിങ്ടൺ ഗവർണർ ഇസാക്ക് ഐ സ്റ്റീവൻസ് ആണ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ലെറ്റർ സിയാറ്റിലിന് അയക്കുന്നത് ഹൗ ക്യാൻ യു ബൈ ഓർ സെൽ ദ സ്കൈ ദ വാംത്ത് ഓഫ് ദ ലാൻഡ് The idea is strange to us. തങ്ങളുടെ ഭൂമി വൈറ്റ്സ് വിലയ്ക്ക് വാങ്ങാൻ പോകുന്ന ഈ കാര്യം അറിയുമ്പോൾ സിയാറ്റിൽ പറയുന്നത് ഇപ്രകാരമാണ് ഹൗ ക്യാൻ യു ബൈ ഓർ സെൽ ദ സ്കൈ ദ വാംത്ത് ഓഫ് ദ ലാൻഡ് അതായത് ഈ ആകാശം മനുഷ്യന് വാങ്ങാനും വിൽക്കാനും കഴിയുന്നതാണോ അതുപോലെ തന്നെ ഈ ഭൂമിയുടെ ചൂടും എങ്ങനെ വാങ്ങാനും വിൽക്കാനും കഴിയും ദ ഐഡിയ ഈസ് സ്ട്രേഞ്ച് ടു അസ് ദ ഐഡിയ ഈസ് സ്ട്രേഞ്ച് ടു അസ് ഞങ്ങൾ റെഡ് ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ആകാശവും ഭൂമിയും വില കൊടുത്തു വാങ്ങിക്കുക അല്ലെങ്കിൽ വിൽക്കുക എന്നത് തികച്ചും അപരിചിതമായിട്ടുള്ളൊരു കാര്യമാണ് അത് ഞങ്ങൾക്ക് സ്ട്രേഞ്ച് ആണ് എന്നാണ് സിയാറ്റിൽ പറയുന്നത് If we do not own the freshness of the air and the sparkle of the water, how can you buy them? If we do not own the freshness of the air and the sparkle of the water, how can you buy them? കൂടാതെ ഈ എയറിൻ്റെ ഫ്രഷ്നസ്സും തെളിമയാർന്ന ഈ ജലവും അതെല്ലാം പ്രകൃതിയിലെ സൃഷ്ടികളാണ് അവയൊന്നും നമ്മളാൽ സൃഷ്ടിക്കപ്പെട്ടതല്ല അവയൊന്നും മനുഷ്യരുടെ സ്വന്തവുമല്ല പ്രകൃതിയിൽ കാണുന്ന ഒന്നിൻ്റെയും ആകാശം വായു ജലാശയങ്ങൾ കൂടാതെ ഭൂമി ഇവയുടെ ഒന്നും ഉടമസ്ഥർ തങ്ങളല്ല പിന്നെ എങ്ങനെയാണ് അവയെ തങ്ങൾക്ക് വിൽക്കാൻ കഴിയുക എന്നതാണ് സിയാറ്റിലിൻ്റെ പക്ഷം അതായത് സിയാറ്റിൽ ഇവയെല്ലാം പ്രകൃതിയുടെ വരദാനങ്ങളായാണ് കാണുന്നത് അല്ലാതെ വിൽക്കാനും വാങ്ങിക്കാനുമുള്ള ഒരു കൊമോഡിഫൈഡ് ഒബ്ജക്റ്റായി റെഡ് ഇന്ത്യൻസ് അവരുടെ ഭൂമിയെ അവരുടെ പ്രകൃതിയെ കാണുന്നില്ല അത്തരത്തിലൊരു കൊമോഡിഫൈഡ് ഒബ്ജക്റ്റായി അവർ പ്രകൃതിയെ കണക്കാക്കിയിരുന്നില്ല അതുകൊണ്ടാണ് സിയാറ്റിൽ ചോദിക്കുന്നത് ഹൗ ക്യാൻ യു ബൈ തെം ഇതൊന്നും ഞങ്ങളുടെ സ്വന്തമല്ല ഇതിലൊന്നും ഞങ്ങൾക്ക് ഉടമസ്ഥതയില്ല പിന്നെ എങ്ങനെ നിങ്ങളത് ഞങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിക്കും എന്നാണ് ചോദിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് പോയിൻറ്റ് എവറി പാർട്ട് ഓഫ് ദിസ് എർത്ത് ഈസ് സാക്രിഡ് ടു മൈ പീപ്പിൾ എവറി ഷൈനിങ് പൈൻ നീഡിൽ എവറി സാൻഡി ഷോർ എവറി മിസ്റ്റ് ഇൻ ദി ഡാർക്ക് വേർഡ്സ് എവറി ക്ലിയറിങ് ആൻഡ് ഹമ്മിങ് ഇൻസെക്ട് ഈസ് ഹോളി റെഡ് ഇന്ത്യൻസിന് എർത്ത് ഈസ് സേക്രഡ് ഭൂമി പരിശുദ്ധമാണ് അവർക്ക് സിയാറ്റിൽ സെഡ് ദാറ്റ് എവറി പാർട്ട് ഓഫ് ദീസ് എർത്ത് ഈസ് സേക്രഡ് ടു മൈ പീപ്പിൾ സിയാറ്റിലിനും അദ്ദേഹത്തിൻ്റെ ജനങ്ങളായ റെഡ് ഇന്ത്യൻസിനും ഭൂമിയും ഭൂമിയിലെ ഓരോ ഘടകങ്ങളും പരിശുദ്ധമാർന്നതാണ് എവറി ഷൈനിങ് പൈൻ നീഡിൽ ഓരോ പൈൻ മരങ്ങളും ഓരോ പൈൻ മരങ്ങളുടെ സൂചികകളും എവറി സാൻഡി ഷോർ ഓരോ മണൽ തീരങ്ങളും എവറി മിസ്റ്റ് ഇൻ ദി ഡാർക്ക് വുഡ്സ്
ഡാർക്ക് വുഡ്സിലെ ഓരോ മഞ്ഞും ഡാർക്ക് കളറിലുള്ള മരങ്ങളെയാണ് നമ്മൾ ഡാർക്ക് വുഡ്സ് എന്ന് വുഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ മരങ്ങൾക്കിടയിലെ ഡാർക്ക് വുഡ്സിലെ ഓരോ മഞ്ഞും ഡാർക്ക് വുഡ്സിനിടയിൽ തിങ്ങി നിൽക്കുന്ന ഓരോ മഞ്ഞുകണങ്ങളും എവറി ക്ലിയറിംഗ് ആൻഡ് ഹമ്മിങ് ഇൻസെക്ട്സ് ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ ഇൻസെക്ട്സും ഇൻസെക്റ്റുകളും റെഡ് ഇന്ത്യൻസിന് പരിശുദ്ധിയാർന്നതാണ് റെഡ് ഇന്ത്യൻസിൻ്റെ ആൻസസ്റ്റേഴ്സ് ജീവിച്ചതും പ്രകൃതിയെ പരിശുദ്ധമായ ഒന്നായി ട്രീറ്റ് ചെയ്തുകൊണ്ടാണ് റെഡ് ഇന്ത്യൻസും പ്രകൃതിയുമായി ഇടപഴകുന്നത് അങ്ങനെ തന്നെയാണ് അവരുടെ ആൻസസ്റ്റേഴ്സ് എങ്ങനെയാണോ പ്രകൃതിയെ ട്രീറ്റ് ചെയ്തത് അതുപോലെ തന്നെയാണ് അവരും പ്രകൃതിയെ ട്രീറ്റ് ചെയ്യുന്നത് അവരുടെ ആൻസസ്റ്റേഴ്സിനെ പോലെ തന്നെ അവരും പ്രകൃതിയെ പരിശുദ്ധമായി കണക്കാക്കുന്നു എന്നാൽ വൈറ്റ്സിന് പ്രകൃതിയോട് ഈ ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ല മാത്രവുമല്ല വൈറ്റ്സ് റെഡ് ഇന്ത്യൻസിൻ്റെ ഭൂമി കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം നടത്തുക കൂടിയാണ് ചെയ്യുന്നത് ഓക്കെ അവർ ഡിഡ് നെവർ ഫോർഗെറ്റ് ദിസ് ബ്യൂട്ടിഫുൾ എർത്ത് ഫോർ ഇറ്റ് ഈസ് ദ മദർ ഓഫ് റെഡ് മാൻ വൈറ്റ്സിന് അവർ ജീവിക്കുന്ന എർത്തുമായി ആ നേച്ചറുമായി ഇതിൻ്റെ കണക്ഷനില്ല കാരണം അവരുടെ ആൻസസ്റ്റേഴ്സ് എന്താണ് ഇതിൻ്റെ വാല്യൂ എന്നത് അവർക്ക് കൈമാറിയിട്ടില്ല എന്നാൽ റെഡ് ഇന്ത്യൻസിൻ്റെ പൂർവികർ അവരുടെ ഭൂമിയെ മറക്കുന്നില്ല കാരണം അവർക്ക് ഈ ഭൂമി അവരുടെ അമ്മയാണ് ഇറ്റ് ഈസ് ദ മദർ ഓഫ് റെഡ് മാൻ റെഡ് ഇന്ത്യൻസിന് ഭൂമി അമ്മയെ പോലെയാണ് എന്നാണ് സിയാറ്റിൽ പറയുന്നത് വി ആർ പാർട്ട് ഓഫ് ദ എർത്ത് ആൻഡ് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് അസ് അതിൻ്റെ കൂടെ തന്നെ എന്താണ് സിയാറ്റിൽ പറയുന്നത് വി ആർ പാർട്ട് ഓഫ് ദി എർത്ത് ഞങ്ങൾ ഭൂമിയുടെ ഭാഗമാണ് ആൻഡ് ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് അസ് അതുപോലെ തന്നെ ഭൂമി ഞങ്ങളുടെയും ഒരു ഭാഗമാണ് മീൻസ് റെഡ് ഇന്ത്യൻസും ഭൂമിയും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു റെഡ് ഇന്ത്യൻസും എർത്ത് അല്ലെങ്കിൽ നേച്ചറും തമ്മിൽ ഇൻ്റർകണക്റ്റഡ് ആണ് ഭൂമി അവർക്ക് ജീവിക്കാനുള്ള സോഴ്സസ് നൽകുന്നുണ്ട് അതുപോലെ തന്നെ അവർ തിരിച്ചും ഭൂമിയെ സംരക്ഷിക്കുന്നു ദ പെർഫ്യൂംഡ് ഫ്ലവേഴ്സ് ആർ അവർ സിസ്റ്റേഴ്സ് ദ ഡിയർ ദ ഹോഴ്സ് ദ ഗ്രേറ്റ് ഈഗിൾ ദീസ് ആർ അവർ ബ്രദേഴ്സ് ഇവിടെ അവർ എന്നാണ് ടൈപ്പ് ചെയ്തപ്പോൾ എറർ സംഭവിച്ചതാണ് പി യു ആർ ആയി പോയി നിങ്ങൾ നോട്ട് റെഡി ആക്കുമ്പോഴൊന്ന് ശ്രദ്ധിക്കണം ദീസ് ആർ അവർ ബ്രദേഴ്സ് എന്നാണ് ഓക്കെ സോ ഇവിടെ സിയാറ്റിൽ പ്രകൃതിയുമായുള്ള ബന്ധമാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഹി സെഡ് ദാറ്റ് ദ പെർഫ്യൂംഡ് ഫ്ലവേഴ്സ് ആർ അവർ സിസ്റ്റേഴ്സ് സുഗന്ധം പരത്തുന്ന ഈ പുഷ്പങ്ങളെല്ലാം ഞങ്ങളുടെ സിസ്റ്റേഴ്സാണ് കൂടാതെ ദ ഡിയർ ദ ഹോഴ്സ് ദ ഗ്രേറ്റ് ഈഗിൾ ആർ ദയർ ബ്രദേഴ്സ് മാനും കുതിരയും പരുന്തുമെല്ലാം തങ്ങളുടെ ബ്രദേഴ്സാണെന്നും സിയാറ്റിൽ പറയുന്നു റെഡ് ഇന്ത്യൻസ് അത്രയും നേച്ചറിൻ്റെ മൂല്യമുള്ളതായാണ് കാണുന്നത് ഫ്ലവേഴ്സിനെയും അനിമൽസിനെയും അവർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സായാണ് കൺസിഡർ ചെയ്യുന്നത് റെഡ് ഇന്ത്യൻസും അവരുടെ എർത്തും അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന സറൗണ്ടിങ്ങും തമ്മിലുള്ള പരസ്പര ബന്ധമാണ് ഇത് ഇൻറ്റൻസിഫൈ ചെയ്യുന്നത് ദി റോക്കി ക്രസ്റ്റ്സ് ദി ജ്യൂസസ് ഇൻ ദി മെഡോസ് ദി ബോഡി ഓഫ് ഹീറ്റ് ഓഫ് ദി പോണി ആൻഡ് മാൻ ഓൾ ബിലോങ്സ് ടു ദ സെയിം ഫാമിലി ഭൂമിയുടെ പ്രതലവും പുൽമേടുകളും കുതിരയും ഇനി മനുഷ്യനും അവരെല്ലാം ഒരു ഫാമിലിയിൽ നിന്നും ബിലോങ് ചെയ്തവരാണ് അവരെല്ലാം ഒരു കുടുംബമാണ് നമുക്കറിയാം വസുദൈവ കുടുംബകം എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് എല്ലാവരും ഒരു കുടുംബമാണ് എന്ന ആ കൺസെപ്റ്റ് തന്നെയാണ് സിയാറ്റിൽ ഇവിടെ നൽകുന്നത് സോ വെൻ ദ ഗ്രേറ്റ് ചീഫ് ഇൻ വാഷിംഗ്ടൺ സെൻഡ്സ് വേർഡ് ദാറ്റ് ഹി വിഷസ് ടു ബൈ അവർ ലാൻഡ് ഹി ആസ്ക്സ് മച്ച് ഓഫ് അസ് The great chief sends word he will reserve us a place so that we can live comfortably ourselves.
He will be our father and we will be his children. Red Indiansum earthum thammilulla bandham dridhamarnathaanu. അതുകൊണ്ട് തന്നെ വാഷിംഗ്ടൺ ഗവർണറായ ഇസാക്ക് ഐ സ്റ്റീവൻസ് തങ്ങളുടെ ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നറിയിച്ചപ്പോൾ അവർ ചോദിച്ചത് തങ്ങളുടെ ഭൂമി മാത്രമല്ല മറിച്ച് തങ്ങളുടെ തന്നെ ഒരു ഭാഗമാണ് അവർ ആവശ്യപ്പെട്ടതെന്നാണ് സിയാറ്റിൽ പറയുന്നത് അവർ അത്രയും ഏർത്തുമായിട്ട് ഇന്റർകണക്റ്റഡ് ആണ് കൂടാതെ ആ ലെറ്ററിൽ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റെഡ് ഇന്ത്യൻസിന് മറ്റൊരു സുരക്ഷിതമായ സ്ഥലവും നൽകാം ആ സ്ഥലത്ത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയി ജീവിക്കാമെന്നും ഇസാക്ക് ഐ സ്റ്റീവൻസ് ആ ലെറ്ററിൽ പറയുന്നുണ്ട് ഇത്തരത്തിൽ റെഡ് ഇന്ത്യൻസിന് ഇസാക്ക് ഐ സ്റ്റീവൻസ് സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലം നൽകുന്നു ജീവിക്കാനായി അങ്ങനെയാണെങ്കിൽ ഇസാക്ക് ഐ സ്റ്റീവൻസ് റെഡ് ഇന്ത്യൻസിൻ്റെ ഫാദറും റെഡ് ഇന്ത്യൻസ് ഇസാക്ക് ഐ സ്റ്റീവൻസിൻ്റെ ചിൽഡ്രനുമായി മാറുന്നു എന്ന് സിയാറ്റിൽ പറയുന്നു അതായത് അവർ ജീവിക്കുന്ന ഭൂമി അതുപോലെ തന്നെ അതിലെ സൃഷ്ടികളും അവർ ജീവിക്കുന്ന ഭൂമിയും അതിലെ സൃഷ്ടികളും അവ തമ്മിൽ ദൃഢമായ ബന്ധമുണ്ട് അതുപോലെ തന്നെ തങ്ങൾക്ക് ജീവിക്കാൻ സുരക്ഷിതമായ ഒരിടം നൽകുമ്പോൾ അതേ ബന്ധം തങ്ങളും ഇസാക്ക് ഐ സ്റ്റീവൻസും തമ്മിൽ ഉണ്ടാകുമല്ലോ അപ്പോൾ ഇസാക്ക് ഐ സ്റ്റീവൻസ് തങ്ങളുടെ ഫാദറും തങ്ങൾ അവരുടെ മക്കളുമായി മാറുമെന്ന് ഹാസ്യരൂപേണ പറയുകയാണിവിടെ ഓക്കെ സോ വി വിൽ കൺസിഡർ യുവർ ഓഫർ ടു ബൈ അവർ ലാൻഡ് ബട്ട് ഇറ്റ് വിൽ നോട്ട് ബി ഈസി ഫോർ ദിസ് ലാൻഡ് ഈസ് സേക്രഡ് ടു അസ് ദിസ് ഷൈനിങ് വാട്ടർ ദറ്റ് മൂവ്സ് ഇൻ ദ സ്ട്രീംസ് ആൻഡ് റിവേഴ്സ് ഇസ് നോട്ട് ജസ്റ്റ് വാട്ടർ ബട്ട് the blood of our ancestors പിന്നീട് സിയാറ്റിൽ പറയുന്നത് ഞങ്ങളുടെ ഭൂമി വാങ്ങണമെന്നുള്ള വൈറ്റ്സിൻ്റെ ആവശ്യകത ഞങ്ങൾ പരിഗണിക്കാം പക്ഷേ അത്ര പെട്ടെന്ന് ആ ആവശ്യകത പരിഗണിച്ചു കൊടുക്കുവാൻ കഴിയില്ല കാരണം വൈറ്റ്സ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ഭൂമി റെഡ് ഇന്ത്യൻസിന് സേക്രഡ് ആണ് അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ ഭൂമി റെഡ് ഇന്ത്യൻസിന് വൈറ്റ്സിന് വിൽക്കാൻ കഴിയില്ല അതിന് തങ്ങൾക്ക് എങ്ങനെ സാധിക്കും എന്നാണ് സിയാറ്റിൽ ചോദിക്കുന്നത് തങ്ങൾക്ക് ഇത്രയും പരിശുദ്ധമായ ഭൂമി ഞങ്ങൾ എങ്ങനെയാണ് വിൽക്കുക എന്നാണ് റെഡ് ഇന്ത്യൻസ് ചോദിക്കുന്നത് മാത്രമല്ല For this land is sacred to us. This shining water that moves in the streams and rivers is not just water but the blood of our ancestors എന്ന് കൂടി ഈ പോയിന്റിൽ പറയുന്നുണ്ട് ഈ അരുവികളിൽ ഒഴുകുന്ന അല്ലെങ്കിൽ ഈ പുഴയിലൂടെ ഒഴുകുന്ന വെള്ളം അത് വെറും വാട്ടർ മാത്രമല്ല മറിച്ച് തങ്ങളുടെ പൂർവികരുടെ രക്തമാണ് ആ അരുവികളിലൂടെ ഒഴുകുന്നതെന്നും സിയാറ്റിൽ പറയുന്നു ഈ വർണ്ണനയിലൂടെ സൂചിപ്പിക്കുന്നത് നേച്ചറും റെഡ് ഇന്ത്യൻസും തമ്മിലുള്ള പരസ്പര ബന്ധത്തിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് അവരുടെ ജനറേഷൻ മാത്രമല്ല അവരുടെ പൂർവികരും നേച്ചറിനെ പരിശുദ്ധമായാണ് പരിഗണിച്ചത് ഇഫ് വി സെൽ യു ദ ലാൻഡ് You must remember that it is sacred. And you must teach your children that it is sacred and that each ghostly reflection in the clear water of the lakes tells of events and memories in the life of my people. The water's murmur is the voice of my father's father. Ini റെഡ് ഇന്ത്യൻസ് അവരുടെ ഭൂമി വൈറ്റ്സിന് വിൽക്കുകയാണ് എന്ന് തന്നെ കരുതുക അങ്ങനെയെങ്കിൽ വൈറ്റ്സ് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് വൈറ്റ്സ് വാങ്ങിക്കുന്ന റെഡ് ഇന്ത്യൻസിൻ്റെ ആ ഭൂമി അത് പരിശുദ്ധമാണ് റെഡ് ഇന്ത്യൻസ് എത്ര പരിശുദ്ധമായാണോ ഭൂമിയെ സമീപിച്ചത് പരിപാലിച്ചത് അതുപോലെ തന്നെ ഭൂമിയെ പരിശുദ്ധമായി കാണാൻ വൈറ്റ്സ് അവരുടെ കുട്ടികളെയും പഠിപ്പിക്കണം ഈ ഭൂമിയിലെ ഓരോന്നിലും റെഡ് ഇന്ത്യൻസിൻ്റെ ജീവിതമാണ് പ്രതിഫലിക്കുന്നത് അരുവി ഒഴുകുന്ന ശബ്ദം അത് ജലത്തിൻ്റെയല്ല
It is the voice of my father's father. Means, അരുവി ഒഴുകുന്ന ശബ്ദം അത് ജലത്തിൻ്റെയല്ല, മറിച്ച് അത് തൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ശബ്ദമാണെന്നാണ് സിയാറ്റിൽ പറയുന്നത്. തൻ്റെ പൂർവികർ പ്രകൃതിയെയും അതിലെ സോഴ്സസിനെയും അഭിവൃദ്ധിയോടുകൂടി കാത്തുസൂക്ഷിച്ചു. എന്നിട്ട് ആ ഭൂമി തൊട്ടടുത്ത തലമുറയ്ക്ക് കൈമാറുകയും ചെയ്തു. ജനറേഷൻ ടു ജനറേഷൻസ് റെഡ് ഇന്ത്യൻസ് ഭൂമിയുടെ അഭിവൃദ്ധി കാത്തു സൂക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഭൂമിയിലുള്ളതൊക്കെയും റെഡ് ഇന്ത്യൻസിൻ്റെ ലൈഫും അവരുടെ മെമ്മറീസുമാണ് റിഫ്ലക്റ്റഡ് ആക്കുന്നത് എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. ഓക്കെ, ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. താങ്ക് യു.